വിദ്യാഭ്യാസ സ്റ്റുഡൻസ്, വിദ്യാഭ്യാസ തുടർന്ന് ഇരിക്കുന്ന മീഡിയ പേഴ്സൺസ്, എല്ലാവർക്കും നമസ്കാരം, വലിയ നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥി അല്ലാതെ ഒരു അതിഥിയായിട്ടാണ് ഞാൻ എത്തുന്നത്. അത് ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ അവസരം തന്നെ നിങ്ങളോട് എല്ലാവരുടെ ആദ്യം ഞാൻ നന്ദി അറിയിക്കുകയാണ്. സ്കൂൾ തുറന്ന ദിവസം ഭയങ്കര മഴയാണ് അല്ലേ? ഞാൻ നനഞ്ഞു കുളിച്ചു വന്ന നിങ്ങളാണെങ്കിലിപ്പോ കടപ്പ് മഴയാന്ന് വിചാരിച്ചില്ലേ? വെയിൽ വേറെ പരിപാടിയാണോ? ഞാൻ പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നിങ്ങളെല്ലാം നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടിരിക്കണം. എന്തായാലും ഒരുപാട് സന്തോഷം, കാരണം കുറച്ചധികം സന്തോഷമുണ്ട്. ഒന്ന്, പ്രേതയും സുന്ദരിമാരെ സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ്. അതിന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസ അറിയിക്കാനായിട്ട് അവസരം ലഭിക്കുന്നു. കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്ക് എ പ്ലസ് നൽകിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ്, അതിന് അവസരം ലഭിക്കുന്നു. ഇതിൻ്റെ കൂടെ സ്കൂൾ തുറന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയൊരു അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ടും ഒരു അവസരം ഉണ്ടാകുന്നു. ഗർഭ എന്നുള്ളൊരു സിനിമ പ്രധാനമായിട്ട് റിലീസാവുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളോട് നിങ്ങളെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ക്ലാസ് ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷം ഉള്ള ഒരു ദിവസവും കൂടിയാണ്. ഇവിടെ ജെ കെ ഉണ്ട്, നമ്മുടെ റവീനുണ്ട്, നിങ്ങളുടെ പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്, ടീച്ചേഴ്സുണ്ട്, മീഡിയം കാര്യങ്ങളൊക്കെ പോയി ജോലി പോയിച്ചു. പ്രധാനമായിട്ട് ഗർഭ റിലീസ് ചെയ്യുമ്പോൾ ടീച്ചറിൻ്റെ കാലമാണ് നമ്മൾ എഴുതിയിട്ടാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു പുസ്തകം, സാധനം പഠിക്കാൻ പുസ്തകമാണ് എഴുതി, ഇത് പക്ഷേ ചെറിയൊരു കഥാപുസ്തകം കൂടി ഗർഭിൻ്റെ ഒരു കഥാപുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഗർഭ എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ഒരു ആനിമേറ്റഡ് ഒരു കോമിക് പുസ്തകം വായിച്ചു. വിജയം എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മൾ എപ്പോഴാണ് പരാജയം പ്രതീക്ഷിക്കുന്നത്? ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് പരാജയമായിട്ട് മാറുന്നില്ല. ആ വീഴ്ച ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് അത് പരാജയമായിട്ട് മാറുന്നത്. ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആ ശ്രമങ്ങൾ നിങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. എന്നിട്ട് ഉത്തമ ഉദാഹരണങ്ങൾ ഒരുപാട് നിങ്ങൾ നിങ്ങൾ മുന്നിലുണ്ട്. ഇത് ജീവിതത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും. എല്ലാവർക്കും